മഹാന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നു മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ മോനെ വുളവെടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നു മകൻ നല്ലതുപോലെ വുളവെടുക്കണേ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ് മോനെ എന്റെ പൊന്നു മകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുവോ ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പൊന്നു മകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുവോ മോനെ ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് അങ്ങനെ ഒരു ധാരണയോടുകൂടി വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കേണ്ടതെന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു കൊടുക്കുമോ അല്ലാഹുവേ കാരണം നമസ്കാരം എന്ന് പറയുന്നത് പടച്ച റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണ് അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് പാപ്പയാട് നമസ്കരിക്കാൻ പോകുന്ന മകനോട് പറഞ്ഞു കൊടുക്കുന്നത് മോനെ നീ അല്ലാഹുവിന്റെ മുന്നിലാണ് പോയി നിൽക്കുന്നത് നീ അവിടെ നിന്ന് കളിക്കല്ലോ അവിടെ നിന്ന് തമാശ കാണിക്കല്ലോ ാണ് നിൽക്കുന്നത് നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട് നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ ഏത് വാപ്പയാ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരാ തന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കുന്നതിന് പകരം പള്ളിയിൽ പോകുന്ന സമയത്ത് പോലും തന്റെ പൊന്നാര മക്കളെ വിളിച്ചുണർത്തിക്കൊണ്ട് നമസ്കരിക്കാം പറയാത്ത വാപ്പമാരാ എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ഉമ്മമാരോട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെല്ലാവരും മക്കളെ ഇഷ്ടപ്പെടുന്നവരാണ് മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് നമ്മളെ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്തിനാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത് മക്കൾ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളോട് ഒരു കടുകുമണികിട അളവെങ്കിലും സ്നേഹമുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലോ അവർ ഈ ദുനിയാവിൽ മറ്റവന്റെ മുന്നിൽ ആളുടെ മുന്നിലും കൈനീട്ടാതെ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കാതെ അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി നിങ്ങളുടെ മക്കളും മരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ക ഇതല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത് മാതാപിതാക്കള് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദുനിയാവിലും ആഖിറത്തിലും തന്റെ മക്കളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വാപ്പയും ഉമ്മയും ചെയ്യേണ്ട കാര്യമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ നമസ്കരിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് നിസ്കരിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് തന്റെ മക്കളെ നിസ്കരിപ്പിക്കുന്ന ഉപ്പമാര് അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലത്തിൽ ഒരു പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെന്ന് പറയുകയാ നമസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുമെന്ന് പടച്ച റബ്ബ പറയുന്നത് നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ മരിക്കുന്ന കാലം വരെ ആ ഭക്ഷണം തരാമെന്ന് പടച്ച റബ്ബ് ഏറ്റിരിക്കുകയാണ് നിന്റെ മക്കളും നന്നാകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ മക്കളോട് നമസ്കരിക്കാനല്ലേ പറയേണ്ടത് മക്കളെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ നിന്റെ മരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല വെള്ളിയാടിച്ച രാവിലെ മരിക്കുന്നത് നീ കണ്ടതാണ് നിനക്കും ആഗ്രഹം തോന്നിയിട്ടില്ലേ നിനക്കും അതുപോലെ മരിക്കണമെന്ന് മോഹമില്ലേ എങ്കിൽ അല്ലാഹു പറയുകയാ ഞാൻ തരാ
നല്ല മരണം വേണ്ടത് വാഖിബത്തുൽ തഖ്വ നമസ്കരിക്കുന്നവനെ നല്ല മരണം നാദരാ ഇത് അല്ലാഹുവല്ലേ പറഞ്ഞു അപ്പാ രാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റ് പോകുന്ന വാപ്പാ നിന്റെ പൊന്നമകനും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗം കണ്ടിട്ട് എന്റെ പൊന്നമകന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുമോ എന്റെ മക്കളെയും കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്ന വാപ്പയാകാ തീരുമാനിക്കൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമസ്കരിക്കുന്ന സമയത്ത് ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാടാ സലാം വീട്ടിൽ കഴിഞ്ഞാൽ നീ മരിച്ചു പോവുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിസ്കരിക്കാൻ അവസരമില്ല ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ധാരണയോടുകൂടി വേണം എന്റെ മകൻ നമസ്കരിക്കാൻ ഒരു വാപ്പ തന്റെ മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശമാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാ മോനെ അല്ലാഹുവേ ഇതല്ലേ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിനേക്കാളും ഒരു നല്ല ഉപദേശം ഏതാവുള്ളത് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത് മകൻ ആർത്തി കാണിക്കരുത് ആഗ്രഹിയാകരുത് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും മോനെ ഇതല്ലേ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ലേവരും പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന് ചെയ്യുന്നതെന്ത് 10 വയസ്സുള്ളവനോട് 12 വയസ്സുള്ളവനോട് വാപ്പയും ഉമ്മയും ആദ്യം പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല നബിയെ കുറിച്ചല്ല ഇസ്ലാമിനെ കുറിച്ചല്ല എല്ലാ മക്കളോടും ഏകദേശമുള്ള മാതാപിതാക്കള് കുഞ്ഞു മക്കളുടെ ഹൃദയത്തിന്റെ കത്താദ്യമായിട്ട് കുത്തിവെക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഇത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ കത്തൂക്ക് മാതാപിതാക്കള് കുത്തിവെച്ച് കൊടുക്കുന്ന ഒരു വിഷവാ എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് നമ്മുടെ മക്കള് കള്ള് കച്ചവടം ചെയ്യുന്നത് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് അല്ലാഹുവേ പെട്ടെന്ന് പണക്കാരനാകാറുള്ള വളഞ്ഞ വഴികൾ മുഴുവനും തേടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ മഹാനായ ബൂദരുൽഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ സ്വഹാബിയെ പോലെയാണ് നിങ്ങൾ ആകേണ്ടത് അവസാനം അബൂദരുൽഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്തു വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിച്ചിരുത്തുകയാണ് തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മരണത്തിന്റെ അവസാന സമയത്ത് കൊടുത്ത ഒരു ഉപദേശമുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊക്കെ അനുഭവിച്ചവരാണ് അടച്ചവനെ നമ്മുടെ വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു വീട്ടിലില്ല എന്നുള്ളത് എല്ലാ മക്കൾക്കും അറിയാം പക്ഷേ ഇന്നുള്ള തലമുറയ്ക്കതറിയില്ല മഹാനായ അബൂദൽ ഗുഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്തു വന്നപ്പോ തന്റെ പൊന്നാര മക്കൾ അടുത്തേക്ക് വിളിക്കുകയാണ് തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചടുത്തിരുത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു മക്കളെ വാപ്പാന വെറുപ്പാണോ വാപ്പയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ മക്കളെ വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല വാപ്പാടെ കയ്യിലൊന്നും ഇല്ല മോന് കിട്ടിയതെല്ലാം വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവിടിച്ചു വാപ്പാടെ കയ്യിൽ 5 നയാ പൈസ എടുക്കാറില്ല ഇത് പറയുന്നത് ചെറിയ മക്കളോടാണ് 5 മക്കളെ പിടിച്ചെടുത്തിരുത്തിയിട്ടു വാപ്പ പറയുകയാ വാപ്പാടിന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ ഞാനെങ്ങാണം ഈ കിടപ്പിൽ കിടന്നങ്ങ് മരിച്ചു പോയാ എന്റെ മയ്യത്ത് പുതിയാൻ തുണി വാങ്ങാൻ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ ഒരു
പാപ്പതന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്റെ മയ്യത്ത് പൊതിയാ തുണി വാങ്ങാ പോലും ഒരു രൂപ എന്റെ കയ്യിലില്ല എന്നിട്ട് പറയുകയാ എന്നെ പൊതിയാനൊരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാറില്ല. ഇതാണ് വാപ്പയുടെ അവസ്ഥ, ഇതാണ് വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്റെ പൊന്നാര മക്കളോട് പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ, വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കണം. എന്നിട്ട് വാപ്പയുടെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം, നടന്നു പോകുന്ന വഴിയിൽ ജനാസ കൊണ്ടുപോയി വെക്കണം. അതാ ഉംറകടിഞ്ഞ് മടങ്ങി വരുന്നവരെ കണ്ടാൽ പരിശുദ്ധമായ കാബാലയത്തിൽ പോയി ഉംറ ചെയ്തിട്ട് വരുന്ന ആരെങ്കിലും കണ്ടാ എന്റെ മക്കളെ പറയണം ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ മയ്യത്ത് പുതിയ തുണി വാങ്ങാ പൈസ ഇല്ല, അതാ പുതിയാനൊരു നല്ല തുണിയുമില്ല എന്ന് പറയണം. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അപാന കഥമ്പ് നിന്നിട്ട് കബറടക്കാ പറയണേ മക്കള്. മഹാനായ ഭൂതമൂർഫാലു മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു, ഇല്ലാത്തതിന്റെ കാര്യം കണ്ട മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, മഹാനവർകൾ അവിടെ നിന്ന് ശഹീമബാപ്താകുകയാണ്, അവിടെ നിന്ന് മരണപ്പെടുകയാണ്, അവിടുത്തെ മയ്യത്ത് വാപ്പ പറഞ്ഞതുപോലെ മക്കൾ ചെയ്യുകയാണ്, അവിടുത്തെ ജനാസ കുളിപ്പിച്ചു കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മക്കൾ ഇങ്ങനെ ഉംറ കടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാ, വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാണ്. ഒരു സംഘം ഇങ്ങനെ കടന്നു വരികയാണ്, ഒരു സംഘം കടന്നു വരികയാണ്. അവരുടെ നേതാവാരാ മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ പടച്ചവനെ തന്റെ പൊന്നാര മക്കള് അപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, ജനാസ പുതിയ തുണിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയുമില്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പയ കഥ കഫം പൊതിഞ്ഞത് കബറടക്കണേ എന്ന് മക്കൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ഇതുപോലെയാണ് ഒരു വാപ്പയാകേണ്ടത്. നിന്റെ കയ്യിലില്ലെങ്കിൽ അത് നിന്റെ മക്കൾക്ക് നീ അറിയിക്കണം എന്നുള്ള സത്യം നിന്റെ മക്കൾ അറിയണം സഹോദര. അല്ലാതെ മക്കൾ ചോദിക്കുന്നത് മുഴുവനും ഭാര്യക്കൂര് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മളുടെ വില മനസ്സിലാക്കാൻ കഴിയാത്തത്, തലതിരിഞ്ഞു പോകുന്നത്, അവരാവശ്യമില്ലാത്ത വഴികൾ തേടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ ഏതാണെന്ന് ചെറുപ്പക്കാര് തിരയുകയാണ്. എന്തിനാടാ യുവത്തവേ പണത്തിന് ഇത്ര ആഗ്രഹിക്കുന്നത്, എന്തിനാ പണത്തിനോട് താഴ്ത്തി കാണിക്കുന്നത്, പണം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ എത്ര പണമുണ്ടായിരുന്നു നിന്റെ വാപ്പയുടെ കയ്യിൽ, നിന്റെ വാപ്പ പോയപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോന്, നീ വാങ്ങിക്കൊടുത്ത മൂന്ന് കച്ചം വെള്ള തുണിയും വാങ്ങിയിട്ട് നിന്റെ പിതാവ് വെറുങ്കയോടെ പോകുന്നത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാറുള്ളത് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോന്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സഹാബികളുടെ മുന്നിലിരിക്കുമ്പോ നബികളുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാ മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്, നബികളുടെ കണ്ണിലൂടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ എന്തിനാണ് നബിയേ കരയുന്നത്, എന്തിനാണ് നബിയേ കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, മുസ്തഫേ നിന്റെ പഴയ കാലം ഓർത്തുപോയി മുസ്തഫേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ
ആരാണ് വിശ്വസനം നിറയുമോ പൊന്നമോനെ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് വിശ്വസ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് വിശ്വസ വിശ്വസ റസൂലുള്ളാഹി തആല അൻഹു സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിക്കാറ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും അത് ധരിക്കാറില്ല പക്ഷേ വിശ്വസ ധരിക്കുന്നത് സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ് അതാ വിശ്വസ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാറ് മക്കയിലെ പെണ്ണുങ്ങൾ റോഡിൽ ഓടി കാത്തിരിക്കുമായിരുന്നു അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു അവസാനം തന്റെ വീട്ടിൽ നിന്നടിച്ചു പുറത്താക്കുമ്പോ അല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറയുമ്പോ അല്ലാഹു തആല അനുഗ്രഹിച്ചിരുന്ന വസ്ത്രം അങ്ങൂരുകയാണ് ആ സ്വർണത്തിന്റെ വസ്ത്രം ഊരിയിട്ട് തന്റെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന ഉമ്മ ഇത് നിങ്ങളുടെ സമ്പാദ്യം കൊടുത്തു വാങ്ങിയതാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കരഞ്ഞതെന്നറിയുമോ എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയുമോ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ച അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടക്കുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ തന്റെ ശരീരത്തൊരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ് 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന ഒരു പുതപ്പാട് 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന ഒരു പുതപ്പ് ധരിച്ചു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു മിസ്സബേ എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് മിസ്സബേ നീ ഇങ്ങനെ നടക്കുന്നത് യാ റസൂലല്ലാഹ് സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാറുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയേ എനിക്ക് സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണമെന്ന് വല്ലാത്ത കൊതിയുണ്ട് നബിയേ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോ എടാ ചെറുപ്പക്കാരാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു ഈ സഹാബികളുടെ ജനാസ പൊതിയുന്നതിന് വേണ്ടി എടുത്തു വെക്കുകയാണ് നബിയുടെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ട് വന്നു കരയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു നിങ്ങൾ എന്തേ കരയുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ കഫം തുണി തികയുന്നില്ല നബിയേ കഫം തുണി തികയുന്നില്ല നബിയേ കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാണ് തല മറയ്ക്കുമ്പോ കാല് വെളിവാവുകയാണ് എന്റെ പ്രിയമുള്ളവരെ കഫം തുണി പോലുമില്ല അവസാനം അവിടെ നിന്ന് തലമുറച്ചിട്ട് കഫം പൊതിഞ്ഞു അവസാന പുല്ലു പറിച്ചുകൊണ്ട് വന്ന് കാലിന്റെ ഭാഗം മറച്ചിട്ടു അവിടെ നിന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് മുത്തുനബി പറഞ്ഞതെന്നറിയോ മോനെ മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ് മക്കളോട് പറഞ്ഞു കൊടുക്കണം മോനെ നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പെടു നീ മരിക്കുന്ന കാലം വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാ നീ കടിക്കേണ്ട ഭക്ഷണമുണ്ടല്ലോ നിനക്ക് സംഭവിക്കേണ്ട കാര്യമുണ്ടല്ലോ നിനക്ക് കിട്ടേണ്ട പണമുണ്ടല്ലോ ഉമ്മയുടെ വയറ്റിൽ കടന്നപ്പോഴേ അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ അതുകൊണ്ട് നീ എന്തിനാ മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നത് ആഗ്രഹിക്കരുത് ആഗ്രഹിച്ചാലും നിനക്ക് കിട്ടൂല അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത് മരിക്കുന്ന കാലം വരെ നിനക്ക് കിട്ടും മോനെ അതുകൊണ്ട് മറ്റുള്ളവന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് അത് ദാരിദ്ര്യത്തിനെ വലിച്ചു കൊണ്ടുവരുമെന്ന് ആനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരു നീതിമാനെ പോലെ
مصطفى صلى الله عليه وسلم اللهم رسول فرق يا دعاء سيدنا من سرقة لكتار من دعاء يمريم ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما دعاء سيدنا من سرقة لكتار من دعاء اللهم ربنا هب لنا അവസാനം അവന്റെ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു ഉസ്താദ് എന്റെ മകൻ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് തുമ്മിയപ്പോ മുക്കിയിൽ നിന്നൊരു മാംസം ഇങ്ങനെ താഴേക്ക് വീണു ഒരു മാംസകഷ്ണം ഇങ്ങനെ താഴേക്ക് വീണു അവന്റെ മൂക്കിലാണ് ക്യാൻസർ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക അഞ്ചു വയസ്സുള്ള ഒരു മകൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനിങ്ങനെ ചോദിക്കുമ്പോ പിതാവ് പറയാ അതിന്റെ ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞു റേഡിയേഷൻ ഒക്കെ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് ദിവസം ഉസ്താദെ ആയി മരുന്നും കെട്ടി ഇഞ്ചക്ഷൻ വെച്ചു കഴിഞ്ഞു എന്റെ മുഖമല്ലാത്ത കരച്ചന എന്റെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ രോഗം വല്ലാതെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമുക്കിങ്ങനെ എല്ലാ രീതിയിലും ക്യാൻസർ പനി പടരുന്നത് പോലെ ക്യാൻസർ ഇങ്ങനെ പടരുന്നു ഏറ്റവും കൂടുതൽ ക്യാൻസർ അത് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി തകർന്നു പോകുന്ന ഒരവസ്ഥ ഏറ്റവും കൂടുതൽ അതിങ്ങനെ പോയി എന്റെ പ്രിയപ്പെട്ടവരെ രോഗങ്ങൾ വല്ലാതെ പടർന്നു പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സദഖത്തുറത്തുൽ ബല ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും കൊടുത്താൽ ആ രോഗം ചിലപ്പോൾ മാറ്റിയിരുന്നില്ല കിഡ്നി തകർന്നു പോയി അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റി വെച്ചാൽ തന്നെ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതും വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കാണ് നേട്ടം ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സദഖ തുറദുൽ ബല സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി അതുകൊണ്ട് അൽഹംദുലില്ലാ സംഘാടകർ വേറെ ഒന്നുമില്ല വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഉസ്താദെ എനിക്ക് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും മാരകമായ രോഗത്തിന് അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് എനിക്ക് ഇന്ന് കരിച്ചു കളയണം എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തരണം ക്യാൻസറോ ട്യൂമറോ കിഡ്നി തകരുന്ന രോഗങ്ങളോ ഇതുപോലെയുള്ള അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്ന ഒരു നല്ല നിയ്യത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ എടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഒരു മൂന്ന് സ്വലാത്തു സ്വല്ലല്ലാഹു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم കരുണ കടലായ ദയാലുവായ അല്ലാഹ് അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു റബ്ബേ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദസ് കൊടുക്കുന്നവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ മഖാമിൽ കിടക്കുന്ന മഹാരഥന്റെ ബർക്കത്തുകൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ്
കാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിച്ചിട്ട് ഞങ്ങളുടെ മക്കൾ വീടിന്റെ അകത്ത് കിടന്ന് ഉപ്പാ വേദനിക്കുന്നുപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നിലപിടിക്കുന്നത് കാണേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക് കൊടുക്കുന്നു. കരുണക്കടലായ അല്ലാ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. അവരെ നീ കടക്കാരാക്കല്ല അല്ലാ. സമ്പാദിച്ച് വെച്ചത് മുഴുവനും മരുന്ന് വാങ്ങി തീരുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുന്ന നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയ്യതിന ഖുർറത്ത അഴുൻ വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവെ പടച്ചവനെ, എനിക്ക് റബ്ബെ നിന്നെ പേടിയുള്ള കണ്ണിന് കുളിർമയുള്ള ഒരു സാലിഹത്തായ ഒരു ഭാര്യ എനിക്ക് തരണം. എന്നിട്ട് പറയുന്നു പടച്ചവനെ കണ്ണിന് കുളിർമയുള്ള മക്കളെയും തരണം. എന്നിട്ട് മൂന്നാമത് എന്താ പറയുന്നത്? പടച്ചവനെ ലിൽ മുത്തഖീന ഇമാമ, എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമാകാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള വാപ്പമാര് കുറവായതുകൊണ്ടാണ് ലോകത്ത് ദുരന്തമുണ്ടാകാൻ കാരണമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ലോകത്ത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാരണം, നീതിമാനായ ഭരണാധികാരികൾ, അത് ലോകത്താണെങ്കിലും രാജ്യത്താണെങ്കിലും പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നാടുകളിലാണെങ്കിലും കാണാനില്ല. അതാണ് ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.